ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു പ്രേത നഗരത്തിൽ പെട്ടുപോകുന്ന ഒരു പറ്റം മനുഷ്യരുടെ കഥ പറഞ്ഞാലോ? മുത്തശ്ശി കഥകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, രാത്രിയായാൽ പ്രേതം വരുമെന്നൊക്കെ? അതുപോലെ ഇരുട്ടായാൽ പുറത്തു പോകാൻ പറ്റാതെ വാതിലും ജനലും ഒക്കെ അടച്ച് മോൺസ്റ്റേഴ്സ് വരുമെന്ന് പേടിച്ചിരിക്കുന്ന ഒരു പറ്റം മനുഷ്യർ, ആ നഗരത്തിൽ നിന്നും പുറത്തു പോകാൻ ഒരു വഴിയുമില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർ, അവരുടെ കഥ പറയുന്ന ഒരു അടിപൊളി സീരീസ് ആണ് ഫ്രം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരാൾ ഒരു ബെല്ലും കിലുക്കി ശബ്ദമുണ്ടാക്കി ഓരോ വീടിന് മുൻപിലൂടെ നടക്കുന്നു. ഇയാളാണ് ഷെരീഫ് ബോയ്ഡ്. ആ ശബ്ദം കേട്ട് റെസ്റ്റോറന്റിലെ പെൺകുട്ടി കസ്റ്റമേഴ്സിനോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയച്ച് ഡോറൊക്കെ അടയ്ക്കുകയാണ്. എന്നിട്ട് ചുമരിലുള്ള ഒരു കല്ല് പോലെ തോന്നിക്കുന്നതിൽ തൊട്ടു നോക്കി പോകുന്നു. പിന്നെ ബോയ്ഡ് ആകട്ടെ എല്ലാവരോടും വീടിനകത്തു കയറി ഡോർ അടയ്ക്കാൻ പറയാണ്. ഓരോരുത്തരായിട്ട് അവിടെ നിന്നും പോയി. അങ്ങനെ ബോയ്ഡ് മെഗൻ എന്ന ചെറിയ പെൺകുട്ടിയെ കാണുന്നു. അവൾ ഊഞ്ഞാലാടി ഇരിക്കുകയാണ്. മോളെ വേഗം ഉള്ളിലേക്ക് കയറിക്കേ എന്നും പറഞ്ഞത് കേട്ട് അവൾ നല്ല കുട്ടിയായി ഉള്ളിലേക്ക് പോകുന്നു. ഇതാണ് കെന്നി. കെന്നി അച്ഛന്റെ കൂടെ ചെസ് കളിക്കായിരുന്നു. അവിടേക്ക് ഡോക്ടർ ക്രിസ്റ്റി വരുന്നു. ടൈം കഴിഞ്ഞു, കളി സ്റ്റോപ്പ് ആക്കാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വയ്യാത്ത അച്ഛൻ വയലന്റ് ആയി. പക്ഷെ അവൾ തന്നെ മാനേജ് ആക്കി. അവിടെ ഉണ്ടായിരുന്ന നഴ്സിനൊപ്പം അച്ഛനെ പറഞ്ഞയച്ചു. എന്നിട്ട് രാത്രി ആവാൻ ഒരുപാട് നേരമില്ല, വേഗം പോയിക്കോളെന്ന് പറഞ്ഞ് കെന്നി അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. എന്നിട്ട് ക്രിസ്റ്റി ഉള്ളിൽ കയറി ഡോർ അടച്ച് നേരെ ചുമരിൽ വെച്ചേക്കുന്ന കല്ലിനെ തൊട്ടുപോകുന്നു. ഇവിടെ ബോയ്ഡ് ആവട്ടെ ബൈനോക്കുലർ വെച്ച് ഓരോ ഏരിയയും ചെക്ക് ചെയ്യാണ്, ആരെയും വീടിനുള്ളിൽ കയറാത്തതുണ്ടോ എന്നറിയാൻ. അപ്പോഴാണ് ദൂരെ ഒരു കോളനി ഹൗസിൽ കുറച്ചാൾക്കാർ കളിച്ചിരിക്കുന്നത് കാണുന്നത്. അന്നേരം കെന്നി വന്ന് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു പോവുകയാണ്. പിന്നെ ആ കോളനി ഹൗസിലോട്ട് നോക്കിയപ്പോൾ അവരെല്ലാവരും ഉള്ളിലോട്ട് കയറുന്നതായി ബോയ്ഡ് കണ്ടു. ശേഷം പോസ്റ്റ് ഓഫീസ് എന്ന് ബോർഡ് വെച്ച ഒരു ബിൽഡിംഗിലോട്ട് ബോയ്ഡ് ചെല്ലാണ്. അവിടെ നൈറ്റ്സ് വിത്തൌട്ട് ഇൻസിഡന്റ് 96 എന്ന് എഴുതി വെച്ചിട്ടുള്ളത് കാണാം. അതും നോക്കി ബോയ്ഡ് അകത്തേക്ക് കയറി ഡോർ അടച്ചു. പിന്നെ കാണിക്കുന്നത് മദ്യപിച്ച് കിടക്കുന്ന ഒരാളെയാണ്. ഇതാണ് ഫ്രാങ്ക്. നേരത്തെ കണ്ട ചെറിയ പെൺകുട്ടിയില്ലേ മെഗൻ, അവളുടെ അച്ഛനാണ് ഫ്രാങ്ക്. അയാളെ എഴുന്നേൽപ്പിച്ചിട്ട് എഴുന്നേൽക്കാതായപ്പോൾ ആ ബാറിലുള്ള ആൾ ഡോറൊക്കെ ലോക്കാക്കി കർട്ടനൊക്കെ റെഡിയാക്കി അവിടെയും തൂക്കിയിട്ട കറുത്ത കല്ല് നോക്കി പോകുന്നു. എന്നാൽ ഫ്രാങ്കിന്റെ ഫാമിലി ആവട്ടെ അവനെയും കാത്ത് കുറെ നേരം നോക്കിയിരുന്നു. രാത്രി ആവാനായത് കണ്ട് അവന്റെ ഭാര്യ വാതിലടച്ചു. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, മെഗൻ ഉറങ്ങാൻ പോകുവാണ്. അന്നേരം പെട്ടെന്ന് ആറ് ജനലിന് മുട്ടി. മുത്തശ്ശിയാണ് മോളെ, ജനൽ തുറക്കടാ എന്ന് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പറഞ്ഞത് കേട്ട് അവൾ അവരുടെ ജനലടുത്ത് പോയി കർട്ട നീക്കി നോക്കി. അപ്പോൾ അതാ ഒരു മുത്തശ്ശി. മെഗനെ ഓരോന്ന് പറഞ്ഞ് സോപ്പിടാണ് മുത്തശ്ശി. ഞാൻ ഉള്ളിലോട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മ എത്തി മകളെ നോക്കിയതും മോളെ നീ എന്താ ചെയ്യുന്നത്, അത് നിന്റെ മുത്തശ്ശിയല്ല, ജനൽ തുറക്കരുതെന്ന് പറഞ്ഞു വിലക്കി. പക്ഷെ മുത്തശ്ശിയുടെ ദയനീയ ഭാവം കണ്ട് അവൾ ജനൽ തുറന്നതും പിന്നെ പറയണ്ടല്ലോ, അവരുടെ രണ്ടാളുടെയും കാര്യത്തിൽ തീരുമാനമായി. അടുത്ത ദിവസം രാവിലെ ഒരു വാഹനം പോകുന്നതാണ് കാണിക്കുന്നത്. അച്ഛനും അമ്മയും രണ്ട് മക്കളുമുള്ള ഒരു ഫാമിലിയാണ് ആ വണ്ടിക്കുള്ളിൽ. അച്ഛൻ ജിം, അമ്മയുടെ പേര് തബിത, മകൾ ജൂലി, പിന്നെ മകൻ ഈതൻ. ഇവർ രണ്ട് സൈഡും കാടുകൊണ്ട് മൂടപ്പെട്ട ഒരു റോഡിലൂടെയാണ് പോകുന്നത്. ജൂലി അനിയൻകുട്ടന് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് ടൗണിൽ ഫ്രാങ്ക് ബോധമൊക്കെ വന്ന് വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് ഫ്രാങ്കിന് ഒന്നും മനസ്സിലാവുന്നില്ല. അവരുടെ മുഖമൊക്കെ കണ്ടിട്ട് ഫ്രാങ്കിന് എന്തോ പേടി തോന്നി തുടങ്ങി. അന്നേരം വീടിനകത്ത് നിന്ന് വാതിൽ തുറന്ന് ബോയ്ഡ് പുറത്തെത്തി. ബോയ്ഡ് പറയാണ്, നീ എന്താണ് ചെയ്തത്, നിന്നോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, കുട്ടി ഉള്ളതുകൊണ്ട് ജനൽ ആണി അടച്ച് വെക്കണമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ. ബോയ്ഡ് അവനെയും തൂക്കി വീടിനകത്തേക്ക് കൊണ്ടുപോയി. നീ കാണെന്ന് പറഞ്ഞ് മെഗന്റെയും അമ്മയുടെയും മാംസം കടിച്ചു പറിച്ച് ബാക്കി വെച്ച ശരീരത്തെ ഫ്രാങ്കിന് കാണിച്ചു കൊടുക്കുന്നു. ഫ്രാങ്ക് വേണ്ട എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞെങ്കിലും ബോയ്ഡ് പിടിച്ചു വലിച്ച് കാണിച്ചു കൊടുക്കുന്നു. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ നിനക്കായില്ല എന്നും പറഞ്ഞ് ബോയ്ഡ് ദേഷ്യം മുഴുവൻ അവനോട് തീർക്കാണ്. എന്നിട്ട് കെന്നിയോടായി പറയാണ് കൊണ്ടുപോയി അവനെ പൂട്ടിയിടും. പിന്നെ കാണിക്കുന്നത് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആ ഫാമിലിയാണ്. അവർ പോയോണ്ടിരിക്കുമ്പോഴാണ് റോഡിൽ വലിയൊരു മരം വീണു കിടക്കുന്നത് കണ്ടത്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷനിലായി. അന്നേരം ഒരുപാട് കാക്കകൾ അവിടെ ചുറ്റിലും പറക്കാണ്. അവർ വേഗം അവിടെ നിന്നും പോയി. വേറെ റോഡുണ്ടോ എന്ന് നോക്കി പോകുന്നു. പിന്നെ കാണിക്കുന്നത് കോളനി ഹൗസ് ആണ്. ബോയ്ഡ് അവിടുത്തെ എല്ലാ കാര്യവും നോക്കി നടത്തുന്ന ഡോണയുടെ അടുത്തെത്തുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെയെന്ന് ഡോണ പറയുന്നു. എനിക്ക് എന്റെ മകനെ കാണണമെന്ന് ബോയ്ഡ് മറുപടി പറഞ്ഞു. ഉള്ളിൽ അയാളുടെ മകൻ എലീസ് ഫാത്തിമ എന്ന പെൺകുട്ടിയെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞ് ഫാത്തിമ അവിടെ നിന്നും പോയി. പക്ഷേ എലീസിന് അച്ഛൻ വന്ന സന്തോഷമെന്ന് മുഖത്തില്ല. എന്തിനാ വന്നതെന്ന് മകൻ അച്ഛനോട് ചോദിക്കുന്നു. ഇന്നലെ നമുക്ക് രണ്ടുപേരെ നഷ്ടമായി, നിനക്കൊന്ന് വന്നൂടെ അവിടെ വരെ എന്ന് ബോയ്ഡ് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാണ്. ഒരു താല്പര്യമില്ലാതെ നിൽക്കുന്ന മകനെ കണ്ട് സങ്കടപ്പെട്ട് ബോയ്ഡ് അവിടെ നിന്നും പോകുന്നു. ഇവിടെ ആ ഫാമിലി ആവട്ടെ ആ ശപിക്കപ്പെട്ട നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പുറത്തു നോക്കിയിരിക്കുന്ന ഈതൻ കുട്ടൻ ചോദിക്കുകയാണ്, എന്താണ് എല്ലാ വണ്ടിയുടെയും ടയർ പഞ്ചറായിരിക്കുന്നത്? അവിടെ മെഗന്റെയും അമ്മയുടെയും ശവസംസ്കാര ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണ് ആ ഫാമിലിയുള്ള വണ്ടി വന്നു നിർത്തിയത്. എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കി. കവിത ചോദിക്കുകയാണ്, എന്താണ് അവർ നമ്മളെ ഇങ്ങനെ നോക്കുന്നതെന്ന്. ആ സമയത്ത് ബോയ്ഡ് എല്ലാവരോടുമായിട്ട് പറയാണ്, ഇത് ഞാനും കെന്നിയും നോക്കിക്കൊള്ളാമെന്ന്.
അങ്ങനെ അവിടെ നിന്നവരെല്ലാം ജിമ്മിനെയും ഫാമിലിയും കാണാത്ത മട്ടിൽ അവിടെ നിന്ന് പോവുകയാണ്. ജിമ്മാണിൽ വണ്ടിയിൽ നിന്നിറങ്ങി എക്സ്ക്യൂസ് മീ ഒന്ന് പറയാമോ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആളുകളൊക്കെ കണ്ട ഭാവം കാണിക്കാതെ നടന്നു പോവുകയാണ്. അവരുടെയൊക്കെ സ്വഭാവം കണ്ട് ഈതൻകുട്ടൻ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുന്നു. ആ ടൈമിൽ ബോയ്ഡ് ജിമ്മിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കണമോ എന്ന് ചോദിക്കുന്നു. അതെ, ഹൈവേയിലേക്ക് കയറണമായിരുന്നു, എങ്ങനെ പോവാന്ന് അയാൾ ചോദിച്ചു. നിങ്ങൾ നേരെ പോയാൽ മതി, അപ്പോൾ ഹൈവേ കാണാമെന്ന് ബോയ്ഡ് പറഞ്ഞു. ജിമ്മ് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. തബിത അയാൾ എന്താ പറഞ്ഞെന്ന് ജിമ്മിനോട് ചോദിച്ചു. നേരെ പോയാൽ മതിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ജിമ്മ് പറയാണ്. പക്ഷേ ആ വണ്ടി വീണ്ടും കറങ്ങി തിരിഞ്ഞ് അതേ ടൗണിലാണ് എത്തിയത്. വീണ്ടും ജിം പോകുമ്പോൾ അവിടെ കണ്ട സാറ എന്ന പെൺകുട്ടിയോട് വഴി ചോദിക്കുന്നു. എന്നാൽ അവൾ ഒരു നോട്ടം നോക്കി അവരോട് മിണ്ടാതെ പോയി. ഇതെന്താ ഇവരൊക്കെ ഇങ്ങനെയെന്ന് ജിം ആലോചിക്കുകയാണ്. അങ്ങനെ വണ്ടിയെടുത്ത് വീണ്ടും അവർ പോയി. നേരെ വന്നപ്പെട്ടതും ആ ടൗണിലേക്ക് തന്നെ. അങ്ങനെ ഇപ്പോൾ അവർക്ക് പേടി കൂടി വന്നു. ഇതെല്ലാം നോക്കി നിൽക്കാണ് ബോയ്ഡും കെനിയും. ഇപ്പോൾ അവർ റെഡിയായി കാണുമെന്ന് പറഞ്ഞ് ആണിയെടുക്കാൻ പറയുന്നു. ഇവിടെ തബിതയാവട്ടെ, ഇതെങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ഒരു റോഡോ എന്നൊക്കെ പറഞ്ഞ് തബിത പിറുപിറുത്തോണ്ടിരിക്കുമ്പോഴാണ് അവരുടെ നേരെ ഒരു കാർ വരുന്നത് ശ്രദ്ധിക്കുന്നത്. എന്നാൽ അത് ഓവർ സ്പീഡിൽ അവരുടെ വണ്ടിക്ക് നേരെയാണ് വന്നത്. അവരത് ഇടിക്കാതെ നിൽക്കാൻ ജിം വണ്ടി വെട്ടിക്കുന്നു. അങ്ങനെ നേരെ പോയി വണ്ടി മറിഞ്ഞു. കാര്യമായ പരുക്കുകൾ പറ്റാണ് ഈതന്. എങ്ങനെയെങ്കിലും നിങ്ങളെ ഞാൻ രക്ഷിക്കുമെന്ന് ജിം മക്കളോട് പറയാണ്. അതേസമയം അവരുടെ നേരെ വന്ന ആ കാർ ഒരു മരത്തിലിടിച്ച് നിൽക്കുന്നു. അതിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ ആടി വിളഞ്ഞ് മുൻപോട്ട് നടക്കാണ്. ഇവിടെ ബോയ്ഡ് കെന്നിയെ വെച്ച് ജിമ്മിന്റെ വണ്ടി പഞ്ചറാക്കാൻ റെഡിയായി നിൽക്കുന്നു. അങ്ങോട്ടേക്ക് ആ കാറിൽ നിന്നിറങ്ങിയ ആൾ എങ്ങനെയൊക്കെയോ നടന്നു വരികയാണ്. അവർ വേഗം പോയി അവനെ താങ്ങി. അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുവെന്ന് അവൻ അവരോട് പറഞ്ഞു. ബോയ്ഡ് കെന്നിയോട് കുറച്ച് ആൾക്കാരെയും കൂട്ടി വേഗം വരാൻ പറഞ്ഞ് കെന്നിയെ പറഞ്ഞു വിട്ടു. കെന്നി ക്രിസ്റ്റിയുടെ അടുത്തേക്ക് അയാളെയും കൂട്ടിപ്പോയി. അയാളുടെ പേരെന്താണെന്ന് ക്രിസ്റ്റി ചോദിച്ചു. ഡോബി എന്നാണെന്ന് മറുപടി നൽകി. സിസ്റ്ററിനോട് അവനെ നോക്കാൻ ക്രിസ്റ്റി പറയുന്നു. ഇത് ആ ഫാമിലി വന്ന വണ്ടിയിലെ ഒരാളല്ല, മറ്റൊരു കാർ കൂടെ വന്നു, അതിലെ ആളാണെന്ന് കെന്നി ക്രിസ്റ്റിയോട് പറയാണ്. പിന്നെ കാണിക്കുന്നത് ബോയ്ഡ് ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ഓടി വരുന്നതാണ്. അവിടെ കാറിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. തലക്കാല ബോധമില്ലാതെ അവൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ബോയ്ഡിനോട് അയാൾ ചോദിച്ചു. എവിടേക്കും അയാൾ ഓടിപ്പോകാതിരിക്കാൻ കൈവിലെന്നിട്ട് അവിടെ നിർത്തി. ബോയ്ഡ് അങ്ങനെ ആ ഫാമിലിയെ നോക്കാൻ വേണ്ടി പോയി. മറിഞ്ഞു കിടക്കുന്ന ആ വണ്ടി നോക്കി ബോയ്ഡ് എല്ലാവരും ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമെന്ന് ജിമ്മ് മറുപടി നൽകാണ്. ബോയ്ഡ് ഗ്ലാസിലൂടെ അവരെ നോക്കി നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ജിമ്മിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ബോയ്ഡ് എങ്ങനെയൊക്കെ ഡോറ് തുറന്ന് അകത്ത് കയറി ജൂനിയയെ പുറത്തിറക്കി. അവിടേക്ക് അവരെ സഹായിക്കാൻ മറ്റുള്ളവരും എത്തിയിരിക്കുന്നു. എന്നിട്ട് ക്രിസ്റ്റി കെന്നി ആ വണ്ടിക്കുള്ളിലേക്ക് പോകുന്നു. അവിടെ ക്ലിനിക്കിലാവട്ടെ സാറ് വന്ന് ഡോബിയുടെ അടുത്ത് നിൽക്കുകയാണ്. ഡോക്ടർ എവിടെയെന്ന് ഡോബി ചോദിച്ചു. അവർ ഇപ്പോൾ വരുമെന്ന് സാറ പറഞ്ഞു. മറുവശത്ത് ബോയ്ഡും ക്രിസ്റ്റിയും കെനിയും കൂടെ തബിതയെയും അതിനുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ജിമ്മിനെയും ഈതനെയും രക്ഷിക്കണമെന്ന് തബിത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈതന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാലിൽ ടേബിളിന്റെ ഒരു പീസ് കയറിയതുകൊണ്ട് അത് വലിച്ചുരിയെടുക്കണമെന്ന് ക്രിസ്റ്റി പറയാണ്. അതിന് എത്ര ടൈം എടുക്കും, ബോയ്ഡ് ക്രിസ്റ്റിയോട് ചോദിക്കുന്നു. ഒരു മണിക്കൂർ വേണമെന്ന് ക്രിസ്റ്റി പറഞ്ഞു. വണ്ടിക്കുള്ളിൽ നിന്ന് നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ബോയ്ഡ് ചോദിക്കുന്നു. അന്നേരം കെന്നി വന്ന് അധികം സമയമില്ല ഇരുട്ടാകാനെന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്റെ കയ്യിൽ ഇതുണ്ടെന്ന് പറഞ്ഞ് ബോയ്ഡ് ആ കറുത്ത കല്ല് കാണിക്കുന്നു. ക്രിസ്റ്റി ഓക്കെ എന്ന് പറഞ്ഞ് ആ സാഹസികതയ്ക്കും എതിരാണ്. എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടിയുമില്ല. കാറിൽ ആ കറുത്ത കല്ല് വെച്ചെന്ന് കരുതി അവർ ആ മോൺസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുമോ എന്നും ഉറപ്പില്ല. ആദ്യമായിട്ടാണ് ഇതൊരു കാറിൽ വെച്ച് പരീക്ഷിക്കാൻ പോകുന്നത്. ക്രിസ്റ്റി അകത്തു കയറി ജിമ്മിനോട് നിങ്ങളുടെ ഭാര്യയോട് പോയി സംസാരിച്ചു വരൂ എന്ന് പറഞ്ഞ് ഈതന്റെ അടുത്തിരിക്കുകയാണ്. ജിം അവിടേക്ക് പോയി. അവിടെ തബിതയാവട്ടെ ഈതനെ കാണണമെന്ന് വാശി പിടിക്കുന്നു. അവനൊരു കുഴപ്പവുമില്ല, നീ ഒന്ന് ക്ഷമിക്കെന്ന് ജിം പറഞ്ഞു. തബിത അപ്പോൾ പറയാണ് നമ്മളോട് ഇവിടെ നിന്നും പോകാൻ. ബോയ്ഡ് പറയുന്നു. ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കൂ, കുട്ടികളെ കുഴിച്ചുമൂടി മടുത്തു എനിക്ക്, അതുകൊണ്ട് പറയാണ് രാത്രി ആകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് നിങ്ങൾ പോകണം. ജിം നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്നോ എന്നും ബോയ്ഡ് പറഞ്ഞു. പിന്നെ കാണിക്കുന്നത് ക്ലിനിക്കാണ്. അവിടെ സാറ ഡോബിക്കരികിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ അയാളെ സാറ കിസ് ചെയ്തു. പിന്നെ പെട്ടെന്ന് ഒരു സ്ക്രൂഡ്രൈവർ അയാളുടെ കഴുത്തിൽ കുത്തിക്കയറ്റി. പിന്നെ ബോയ്ഡിനെയും എലിസിനെയുമാണ് കാണിക്കുന്നത്. കൈവിലെങ്ങിനെ താക്കോൽ കൊടുത്ത് എലിസിനോട് അയാളെ നോക്കാൻ പറഞ്ഞു. അച്ഛൻ ആ കാട്ടിൽ രാത്രി എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് എലിസിന് പേടിയാവുന്നുണ്ട്. തബിതയും ജിമ്മും ആവട്ടെ ആകെപ്പാടെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ജിം തോമസിനെയും കൂടി നമ്മൾക്ക് ഇവിടെ നിന്നും പോകാമെന്ന് തബിത പറയുമ്പോൾ തബിത ഇത് തോമസ് അല്ല ഈതനാണെന്ന് അവളെ ഓർമ്മിപ്പിക്കുന്നു. തോമസ് എന്ന ഒരു മകനും അവർക്കുണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കെന്നി അങ്ങോട്ടേക്ക് ഓടി വന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണമെന്ന് പറയാണ്. അങ്ങനെ തബിതയും ജൂലിയും അവരുടെ കൂടെ പോകുന്നു. ജിം വണ്ടിക്കുള്ളിലേക്ക് കയറി. അപ്പോൾ ക്രിസ്റ്റി ചോദിക്കുകയാണ് ഇരുട്ട് പടരാൻ പോവാണ്, എന്തെങ്കിലും ലൈറ്റ് ഉണ്ടോ ഇതിനുള്ളിലെന്ന്. അതെ എന്ന് ജിം പറഞ്ഞു. ബോയ്ഡ് ആവട്ടെ വണ്ടിക്ക് പുറത്ത് നിന്ന് ആ കല്ലും പിടിച്ച് കുറച്ചു നേരം നിന്ന് ആ വണ്ടിക്കുള്ളിലേക്ക് കയറി. എന്നിട്ട് ഡോറും ജനലുമെല്ലാം അവിടെയുള്ള തുണികൾ വെച്ച് മറച്ചു. ജിം ഇതെല്ലാം നോക്കി നിങ്ങളെന്താ ഇത് ചെയ്യുന്നതെന്ന് ബോയ്ഡിനോട് ചോദിക്കുന്നു.
ഞാൻ ഈ വണ്ടിയെ സുരക്ഷിതമാക്കാൻ നോക്കാണ്. അങ്ങനെ ഇരുട്ടായി തുടങ്ങി. അതേസമയം ജൂലിയയും കവിതയും കൂട്ടിപ്പോകുന്ന കാർ ബോയിഡും കെനിയും വെച്ച ആനകളുടെ മേലെ കൂടെ ഓടിച്ച് പഞ്ചറാവുന്നു. എലിസ് കെനിയോട് നീ അത് അവിടെ നിന്ന് മാറ്റിയില്ലേന്ന് പറഞ്ഞ് ചൂടാവാണ്. അങ്ങനെ നേരം കളയാനില്ല, വേഗം വാ, നമുക്ക് കോളനി ഹൗസിലോട്ട് പോകാം. ഇരുട്ടായി, ഇനി ഒന്നും നോക്കാനില്ല എന്നും പറഞ്ഞ് ജൂലിയയും കവിതയും കൂട്ടി കഴിയുന്നത്ര സ്പീഡിൽ ഓടാൻ പറയുന്നു. പല ശബ്ദങ്ങളും കേൾക്കും, തിരിഞ്ഞു നോക്കരുത്, എവിടെയും നിൽക്കരുതെന്ന് പ്രത്യേകം അവരോട് പറഞ്ഞു. അങ്ങനെ അവർ കോളനി ഹൗസ് ലക്ഷ്യമാക്കി ഓടി. ഇവിടെ ബോയ്ഡ് ആവട്ടെ ജിമ്മിനോട് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈതന് പെട്ടെന്ന് ഫിക്സ് വരുന്നു. ജിമ്മ് ഈതനെ നോക്കി നിൽക്കുന്ന സമയത്ത് ബോയ്ഡ് വിൻഡോ കവർ ചെയ്യാൻ നോക്കുകയാണ്. ആ ടൈമിൽ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ആ മഴയത്ത് കുറച്ചാൾക്കാർ അങ്ങോട്ട് വരികയാണ്. ബോയ്ഡ് കർട്ടൻ മാറ്റി നോക്കിക്കൊണ്ട് പറഞ്ഞു, അവർ വരുന്നുണ്ട്. എന്തായിരിക്കും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? ആ വണ്ടിക്കുള്ളിൽ അവർ സുരക്ഷിതരാണോ? ഇതെല്ലാം അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും ബൈ.